കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ. പൗർവിഷനിലൂടെ വിശുദ്ധ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന ദൈവമക്കൾക്ക് സ്നേഹവന്ദനം. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് നന്ദി. തുടർന്നും പ്രാർത്ഥിക്കണം, പൗർവിഷനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇവിടെ പ്രവർത്തിക്കുന്ന ഈ ഒരു വലിയ ടീമുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ സ്ക്രീനിൻ്റെ പുറകിലാണ് കൂടുതൽ ആളുകൾ, സ്റ്റേജിൽ വരുന്നത് കുറച്ച് പേരേ ഉള്ളൂ. പുറകിൽ നിൽക്കുന്ന ഒത്തിരി പേരുടെ നിസ്വാർത്ഥമായ നിരന്തരമായ അധ്വാനം കൊണ്ടാണ് ഈ ചാനൽ മനോഹരമായി പ്രവർത്തിക്കുന്നത്. ലോകം മുഴുവനും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനാ സഹകാരികൾക്ക് സ്നേഹവന്ദനം. അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തന്മാര്, സഭായോഗത്തിൽ അനിഷേധ്യമായ ദൂതുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു ചെറിയ സന്ദേശത്തിന് വേണ്ടി ഗലാത്യ ലേഖനം 3:26-27 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഗലാത്യർ 3:26-27. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഫോർ യു ആർ ഓൾ സൺസ് ഓഫ് ഗോഡ് ത്രൂ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഇങ്ങനെയൊരു മതം നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ഒരു വിശ്വാസം എന്ന ഏക കാരണത്താൽ ഒരു വ്യക്തി ദൈവമകനാകുന്നു എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണ്ടേ? ഇതിനെക്കുറിച്ചൊന്ന് ഗ്രഹിക്കാൻ നമ്മൾ മനസ്സ് വെക്കേണ്ടതല്ലേ? ഏകദേശം 2 വർഷത്തോളം ഈ വീട്ടിലെ സഭായോഗത്തിൽ പങ്കെടുത്ത ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ, ഈ വചനം എന്താ നമ്മോട് പറയുന്നേ? നിങ്ങൾക്ക് ദൈവമക്കളാകാനും ആകാതിരിക്കാനും അവസരമുണ്ട്. അതിൻ്റെ ബേസ്, അതിൻ്റെ കാരണം, അടിസ്ഥാനം ചില കർമ്മങ്ങളല്ല, ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം എന്താണ്? ദൈവത്തിലുള്ള വിശ്വാസം. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മതത്തിലുള്ള വിശ്വാസം. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബൈബിളിലുള്ള വിശ്വാസം. അതും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം. അതെന്തുവാണ് അർത്ഥമാക്കുന്നത്? ദൈവത്തിൻ്റെ പുത്രനായ കർത്താവായ യേശു മനുഷ്യ വേഷമെടുത്ത് ഈ ഭൂമിയിൽ അവതരിച്ചു. പാപം അറിയാത്തവനായി, പാപം ചെയ്യാത്തവനായി, പാപം ചിന്തിക്കാത്തവനായി മാതൃകയോടെ ഒരു വ്യത്യസ്ത ജീവിതം ഇവിടെ നയിച്ച് മാനവവർഗത്തിൻ്റെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരാർത്ഥം കുരിശിൽ പ്രായച്ഛിത്ത മരണം ഒരിച്ചു. ആ മരണം ചരിത്ര സംഭവമാണ്. അന്ന് ജീവിച്ചിരുന്ന ഔഗസ്തോസ് കൈസർ, പീലാത്തോസ്, ഹേരോദാവ്, ഹന്നാവ്, കയ്യപ്പാവ് തുടങ്ങിയ
ചരിത്രപുരുഷന്മാരെ നിഷേധിക്കാൻ പറ്റാത്തിടത്തോളം ക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും അനിഷേധ്യമാണ്. അവിടുത്തെ മരണം മാത്രമല്ല, അവിടുത്തെ ഉയർപ്പും ചരിത്ര സംഭവമാണ്. അവിടുന്ന് തൻ്റെ വത്സല ശിഷ്യന്മാരോട് സുപ്രധാനമായ കാര്യങ്ങൾ പങ്കുവച്ചിട്ട് അവരുടെ കണ്ണിന് മുൻപിൽ അവൻ സ്വർഗാരോഹണം ചെയ്തു. അവിടുന്ന് മടങ്ങി വരുമെന്ന് അവിടുന്ന് തന്നെ തിരുവായി മൊഴിഞ്ഞു. ഈ വിശ്വാസമാണ് രക്ഷിക്കുന്ന വിശ്വാസം. യേശു ക്രിസ്തു, പരമോന്നതനായ ദൈവത്തിന്റെ പുത്രൻ, മനുഷ്യാവതാരം ചെയ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിനായി. കുരിശിൽ പ്രായച്ചിത്ത മരണം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, മടങ്ങി വരുന്നു. ഈ ജീവനുള്ള വിശ്വാസം ഒരു മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആഴത്തിൽ വേരിറങ്ങുമ്പോഴാണ് അവൻ വീണ്ടും ജനിക്കുന്നത്. ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. നിങ്ങൾ ദൈവമക്കൾ ആകണം. ജനിച്ചതുകൊണ്ട് നിങ്ങൾ മനുഷ്യമകനേ ആയുള്ളൂ, ദൈവമകനായില്ല. വീണ്ടും ജനിക്കുമ്പോഴാണ് ദൈവമകനാകുന്നത്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചപ്പോൾ നിങ്ങൾ മകനായി, ഉയരത്തിൽ നിന്ന് ജനിക്കുമ്പോൾ നിങ്ങൾ ദൈവമകനാകും. അതിനുള്ള മാർഗം ക്രിസ്തുയേശുവിലുള്ള വിശ്വാസമാണ്. യാഗങ്ങൾ, കർമ്മങ്ങൾ, നോമ്പുകൾ, നേർച്ചകൾ, കാഴ്ചകൾ, പുണ്യസ്ഥല സന്ദർശനങ്ങൾ, വഴിപാടുകൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഇവയൊന്നും നിങ്ങളെ ദൈവമക്കളാക്കുകയില്ല. പാവപ്പെട്ടവരോട് കരുണ കാണിക്കണം, ദരിദ്രരെ സഹായിക്കണം, മാതാപിതാക്കളെ സംരക്ഷിക്കണം, സമൂഹത്തിന് നന്മ ചെയ്യണം, രാജ്യത്തിന് നന്മ ചെയ്യണം, എന്തെല്ലാം നന്മ ചെയ്യാവോ അതെല്ലാം ചെയ്യണം. എന്നാൽ ഇതെല്ലാം ചെയ്താലും നിങ്ങൾ ദൈവമക്കളാകുകയില്ല. ഇതെല്ലാം ചെയ്യുമ്പോഴും നിങ്ങൾ മനുഷ്യരാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്ന ആ സുപ്രധാനമായ വിശ്വാസത്തിലൂടെയാണ് നിങ്ങൾക്ക് ദൈവമക്കളാകാൻ കഴിയുന്നത്. വാക്യം എഴുതി വച്ച് മനഃപ്പാഠമാക്കിയിട്ട് പറഞ്ഞുകൊണ്ട് നടക്കണം. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. മറ്റു വാക്യങ്ങൾ ചേർത്ത് പഠിച്ചുകൊള്ളുക. യോഹന്നാന്റെ സുവിശേഷം 1:12, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവിടുന്ന് അധികാരം കൊടുത്തു. ഹല്ലേലൂയ. 1 യോഹന്നാൻ 3:1, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. യേശുവിനെ കൈക്കൊണ്ട് അവിടുത്തെ വിശ്വസിക്കുന്നതിലൂടെ ദൈവമക്കളായിത്തീരുന്നത് ദൈവത്തിന്റെ മഹാസ്നേഹം കൊണ്ടാണെന്ന് യോഹന്നാൻ റിപ്പീറ്റ് ചെയ്യുന്നു. 5:1 വരുമ്പോൾ, 1 യോഹന്നാൻ 5:1 വരുമ്പോൾ, യേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾക്ക് ദൈവമക്കളാകാം എന്ന് ആവർത്തിച്ചു പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ക്രിസ്ത്യാനിയുടെ മകനായതുകൊണ്ട് ക്രിസ്ത്യാനിയാകത്തില്ല. നിങ്ങൾ യഹൂദന്റെ മകനായതുകൊണ്ട് യഹൂദനാകും. നിങ്ങൾ മറ്റേതെങ്കിലും ഒരു മതത്തിന്റെ മകനായതുകൊണ്ട് അവിടുത്തെ മകനാകും. ദൈവമകനാകുവാൻ മതം മാറണ്ട. ദൈവമകനാകുവാൻ വിശ്വാസമാണ് ഒറ്റ വഴി നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ. ഒരൊറ്റ നാമമേ ഉള്ളൂ, യേശുവിന്റെ നാമം. ഇതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇതൊരു ഫാമിലി എക്സ്പീരിയൻസ് അല്ല. ഇതൊരു റിലീജിയസ് എക്സ്പീരിയൻസ് അല്ല. ഇതൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇതൊരു കുടുംബ അനുഭവമല്ല. ഇതൊരു സമുദായ അനുഭവമല്ല. ഇതൊരു സഭയുടെ അനുഭവമല്ല. ഇത് തികച്ചും വ്യക്തിപരമായ അനുഭവമാണ്. ഞാൻ കല്യാണം കഴിച്ചു, ഞങ്ങൾ കല്യാണം കഴിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു വ്യക്തിപരമായ അറിവുണ്ട്, വ്യക്തിപരമായ തീരുമാനമുണ്ട്, വ്യക്തിപരമായ ഏറ്റുപറച്ചിലുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയാകുവാനുള്ള സഹോദരിയെ
കുറിച്ച് കേൾക്കുന്നു, അന്വേഷിക്കുന്നു, അറിയുന്നു, ബോധ്യപ്പെടുന്നു. ഞാനൊരു തീരുമാനമെടുക്കുന്നു, ഞാൻ വാക്കു പറയുന്നു, ആ ദിവസം വരുന്നു, പരസ്യമായി പ്രതിജ്ഞ പറയുന്നു. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ആ ബന്ധം തുടരുന്നു, കർത്താവിന്റെ വരെ വരെ തുടരും. ഇതൊരു വ്യക്തിപരമായ അനുഭവമാണ്, ഇതിനകത്ത് മറ്റാർക്കും യാതൊരു ഉത്തരവാദിത്വവുമില്ല. ഇതുപോലെ ക്രിസ്തുവിനെ നിങ്ങളുടെ മണവാളനായി, പ്രാണപ്രിയനായി, ജീവൻ നായകനായി, എല്ലാം എല്ലാമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇതാണ് സമയം, ഇതാണ് സമയം. കോവിഡും ഒമിക്രോണും ഒക്കെ മാറും, പക്ഷേ ഓർക്കുക, ഈ ലോകം ഇനിയും ഇങ്ങനെ ഓടുകയില്ല. യേശു മടങ്ങി വരാൻ പോകുന്നു എന്ന് ഞങ്ങൾ പ്രവാചകന്മാരോട് ചേർന്ന്, അപ്പോസ്തലന്മാരോട് ചേർന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ദൈവമക്കളാകുക. രണ്ടാമത്തെ കാര്യം, വാക്യം 27, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതെന്തുവാ? അത് കർമ്മമാ, മറ്റേതോ? മറ്റേത് വിശ്വാസമാ. വിശ്വാസത്തിന്റെ പ്രവൃത്തി, പ്രവൃത്തിയുടെ വിശ്വാസമല്ല, വിശ്വാസത്തിന്റെ പ്രവൃത്തി. മതങ്ങളിലെല്ലാം പ്രവൃത്തിയാണ് നിൽക്കുന്നത്, എന്നാൽ സുവിശേഷത്തിൽ വിശ്വാസമാവും മുമ്പിൽ. അപ്പോൾ ആദ്യം വിശ്വാസം, പിന്നെ പ്രവൃത്തി. അബ്രഹാമിന്റെ ജീവിതത്തിൽ ആദ്യം വിശ്വാസം, പിന്നെ പ്രവൃത്തി. എന്തായിരുന്നു വിശ്വാസം? അദൃശ്യ ദൈവം എന്നോട് സംസാരിച്ചു, നിന്നെ കാണിപ്പാനിക്ക് ദേശത്തേക്ക് പോക. അവനത് വിശ്വസിച്ചു, അവൻ പുറപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവനോട് പരിശോധന ഏൽക്കണമെന്ന് പറഞ്ഞു, അവൻ അനുസരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവനോട് ദാസിയെയും മകനെയും പുറത്താക്കണമെന്ന് പറഞ്ഞു, അവൻ അനുസരിച്ചു. വീണ്ടും കുറച്ചു കഴിഞ്ഞപ്പോൾ ഇസാക്കിനെ ബലികെടുക്കണമെന്ന് പറഞ്ഞു, അവൻ അനുസരിച്ചു. സ്നാനം മാത്രമല്ല, മരണം വരെ അനുസരിക്കുവാൻ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ വചനത്തിലുണ്ട്. പരിശുദ്ധാത്മാവ് അനുദിനം ഓർപ്പിക്കും. എങ്കിലും അനുസരണത്തിന്റെ മുന്നോടിയായിട്ട് സ്നാനം സ്വീകരിക്കണം. സ്നാനം നിർബന്ധമാണോ? ആരോടാ ചോദിക്കുക? വിശുദ്ധ ബൈബിളിനോട് ചോദിക്കുക. ഗലാത്യർ 3:27, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അല്ല, ചെറുപ്പത്തിൽ സ്നാനമേറ്റതാണല്ലോ, അത് സ്നാനമല്ല, അത് മതപരമായൊരു കർമ്മമാണ്. ഇവിടെ പറയുന്ന വിശ്വാസമാണ്. ക്രിസ്തുവിനെ വിശ്വസിച്ച ശേഷം ആ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള സ്നാനത്തിൽ എന്താ അർത്ഥമാക്കുന്നേ? റോമർ 6:1 മുതൽ, ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെടുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു, പുതിയൊരു മനുഷ്യനായി തീരുന്നു. ഈ കർമ്മം കൊണ്ട് തീരുമെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം. അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ എന്താ? ക്രിസ്തുവിലൊരു പുതുമനുഷ്യനായി വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും കൊടുക്കവാങ്ങലുകളിലും സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും നീയൊരു ന്യൂ ക്രിയേഷൻ, പുതു സൃഷ്ടിയായി തീരണം. അത് വാക്കുകൊണ്ടല്ല, പാട്ടുകൊണ്ടല്ല, കൈകൊട്ടുകൊണ്ടല്ല, അത് പ്രായോഗിക ജീവിതത്തിൽ തെളിയിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ സഭായോഗത്തിൽ ഈ സിമ്പിൾ ഗോസ്പൽ നമുക്കൊന്ന് വിശ്വസിക്കാം, നമുക്കൊന്ന് അനുസരിക്കാൻ തീരുമാനിക്കാം. കോവിഡ് തുടങ്ങിയ പിന്നെ കുറേ സ്നാനങ്ങൾ നടത്താൻ ദൈവം കൃപ തന്നു. ആഗ്രഹമുണ്ടോ? എങ്കിലൊന്ന് കണ്ണടച്ചേ. ദൈവ മകൻ ആകുവാൻ, ദൈവ മകളാകുവാൻ എനിക്ക് കഴിയും. എനിക്ക് ദൈവ പൈതലാകാൻ പറ്റുമോ? പറ്റുമോ മെസ്സി? പറ്റും. 85-ാമത്തെ വയസ്സിലും പറ്റും. ചെറുപ്പക്കാരാ, പറ്റും. മോളെ, പറ്റും. ദൈവ പൈതലാകാൻ, ദൈവ മകളാകാൻ, ദൈവ മകനാകാൻ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഒന്ന് ഏറ്റുപറയണം. ഇപ്പം തന്നെ ചെയ്താട്ടെ. രണ്ടാമത്തെ കാര്യം,
ഇനി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സമീപത്തുള്ള ഈ സുവിശേഷം മായം ചേർക്കാതെ പ്രസംഗിക്കുന്ന ഒരു സുവിശേഷകനെ കണ്ടിട്ട് എനിക്ക് സ്നാനപ്പെടണം എന്ന് പറ. ഇല്ലെങ്കിൽ പൗരുഷനോട് ബന്ധപ്പെട്, ഞങ്ങൾ നിങ്ങൾക്ക് അവസരമൊരുക്കാം. പ്രിയ കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ ആ ദൈവമക്കളെന്ന ആ വിശേഷപ്പെട്ട അനുഭവത്തിലേക്ക് വരുവാനും ക്രിസ്തുവിനോട് ചേരുവാനും ക്രിസ്തുവിനെ ധരിക്കുവാനും ക്രിസ്താനുരൂപരായി ലോകത്ത് ജീവിക്കാനും ലോകത്തിൻ്റെ വെളിച്ചമായി പ്രവർത്തിക്കുവാനും ഹാലലുയ്യ കൃപ ചെയ്യണമേ. അതിന് തടസ്സമായി നിൽക്കുന്ന മനസ്സിലെ ചിന്തകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. അതിന് തടസ്സമായി നിൽക്കുന്ന മതപരമായ പോരുകൾ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ഇന്നെടുക്കുന്ന തീരുമാനം പാറയിൽ എഴുതിയ പോലൊരു തീരുമാനമായി മാറട്ടെ. അനേക വ്യക്തികൾ, അനേക കുടുംബങ്ങൾ ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട തീരുമാനത്തിലേക്ക് വരുന്നതിനാൽ സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ അമേൻ. നിങ്ങൾക്ക് ഈ അടിസ്ഥാന പ്രമാണം സംബന്ധിച്ച് ഏത് സംശയമുണ്ടെങ്കിലും ഏത് സഹായം വേണമെങ്കിലും നിങ്ങളെ ആത്മീയമായി സഹായിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. പവർ വിഷൻ്റെ നമ്പരുമായി ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.